the Lord. Praise the Lord. Hallelujah. Hallelujah. Ella prekshakarkkum rakshithavum karthavumaya Yesu Kristuvinte dhanya namathil krubayum samadhanavum. Hallelujah. Hallelujah. Priyappetta deiva makkale, innu naam chindikkunna vishayamaanu കാലഘട്ടത്തിൻ്റെ ഞെരുക്കത്തിൽ കളം വിട്ട് പോകരുത്. ഉച്ചത്തിൽ പറഞ്ഞ് ഹാലേലുയാ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:56. ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ജീവിക്കുന്ന, നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെ ഞാനും നിങ്ങളും അറിയണം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:54 ആ തിരുവചന ഭാഗങ്ങൾ, അതിൻ്റെ ഹെഡിങ് തന്നെ കാലത്തിൻ്റെ അടയാളങ്ങൾ വിവേചിക്കുക. കർത്താവായ യേശു തൻ്റെ അരികിൽ വന്ന ദൈവ മക്കളിൽ നിന്ന് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദങ്ങൾ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്തുകൊണ്ട് ഈ കാലഘട്ടത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? യേശു ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി നാം ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. കാലത്തിൻ്റെ വ്യത്യാസങ്ങൾ, പ്രത്യേകതകൾ മനസ്സിലാക്കി നമ്മുടെ ഹൃദയം പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കണം. നമ്മുടെ ഹൃദയം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മുടെ ഹൃദയം വിശുദ്ധിയിൽ ഉറച്ചു നിൽക്കണം. ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. ആത്മീയ കാര്യങ്ങൾ ഉറച്ചു നിൽക്കണം. സ്വർഗത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കണം. ഇതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തിരുസഭയിലും നമുക്ക് ചുറ്റിലും ഒരുപാട് കാര്യങ്ങൾ പഴയ കാലഘട്ടത്തെ പോലെയല്ല, മുൻകാലങ്ങളിലെ പോലെയല്ല, മുൻപൊരിക്കലും സംഭവിക്കാത്ത വിധമുള്ള പല സംഭവങ്ങളും പല പ്രതിഭാസങ്ങളും പല രീതികളും കാണുകയാണ്, കേൾക്കുകയാണ്. ഇത് കണ്ടും കേട്ടും പല ആളുകളുടെ ഹൃദയത്തിൽ ചാഞ്ചല്യം അനുഭവപ്പെടുകയാണ്. ഇതെന്ത്, ഇതെന്തുകൊണ്ട്, ഇത് ഇനി എന്തു ചെയ്യും? ഇങ്ങനെ പല ഹൃദയങ്ങളെയും ഇപ്പോൾ പലതരത്തിലുള്ള ഉത്കണ്ഠകൾ, അസ്വാസ്ഥ്യങ്ങൾ, ദൗർബല്യങ്ങൾ പീഡിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ, ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഏതാനും പരിശുദ്ധ വചനങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതായത്, നമ്മുടെ ഈ ജീവിതം സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയാണ്. ഇത് ഒരു ആത്മീയ യാത്രയാണ്. ഇത് ദൈവവചനം ഇതിനെ പറയുന്നത് എങ്ങനെയാണ്? ഇത് ഒരു ഓട്ടമാണ്. കളത്തിൽ, മത്സരത്തിൽ ഓട്ടക്കാർ ഓടുന്നത് പോലെ ഓട്ടപ്പന്തയത്തിൽ, സ്വർഗത്തിലേക്കുള്ള ഒരു ഓട്ടപ്പന്തയത്തിൽ നാം എല്ലാവരും ഏർപ്പെട്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും കളം നൽകിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ട്രാക്കുണ്ട്. ആ ട്രാക്കിൽ നാം സ്വർഗത്തെ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് എന്നോട് നിങ്ങളോട് പറയാനുള്ളത്, കാലഘട്ടത്തിൻ്റെ ഞെരുക്കത്തിൽ കളം വിട്ടു പോകരുത്. കാലഘട്ടത്തിൻ്റെ ഞെരുക്കത്തിൽ കളം വിട്ടു പോകരുത്. സഭാമാതാവ് അനേക കാലങ്ങളായി എനിക്ക് നൽകിയിരിക്കുന്ന ഒരു ബോധ്യം, പല വൈദികരിലൂടെയും പല ആത്മീയ പണ്ഡിതന്മാരിലൂടെയും എനിക്ക് നൽകിയൊരു ബോധ്യം ഇങ്ങനെയാണ്, ഒരു ഞെരുക്കമോ ഒരു പ്രത്യേകത സംഭവവികാസങ്ങളോ അരങ്ങേറുമ്പോൾ നമുക്കൊട്ടും മനസ്സിലാകാത്തൊരു കാര്യമാണെങ്കിൽ 3 മാനദണ്ഡങ്ങൾ വെച്ച് നാം അതിനെ സമീപിക്കണം. ഒന്നാമത്, യേശു ക്രിസ്തു ഇങ്ങനത്തെ സാഹചര്യങ്ങളെ എങ്ങനെ അഭിമുഖീകരിച്ചു. രണ്ടാമത്, യേശുവിൻ്റെ അപ്പോസ്തലന്മാർ ഇതുപോലെ സമാനമായ കാലഘട്ടങ്ങളെ, പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിച്ചു. മൂന്നാമത്, ആദിമ സഭ ഇങ്ങനെയുള്ള സമാന സംഭവങ്ങളെ എങ്ങനെ അഭിമുഖീകരിച്ചു. 1, യേശു എങ്ങനെ അഭിമുഖീകരിച്ചു. 2, സ്ത്രീഹന്മാർ എങ്ങനെ അഭിമുഖീകരിച്ചു. 3, ആദിമ സഭ എങ്ങനെ അഭിമുഖീകരിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഞാനും നിങ്ങളും ഒരു നിലപാട് എടുക്കാൻ.
Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയമുള്ള ദൈവമക്കളെ, നോകം പകാത്ത കുളംകുട്ടികളെ പോലെ ഞാനും നിങ്ങളും അടംബലം തിരിച്ചറിവില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെ പോലെ ഓടരുത്. വകതിരവോടെ ചിന്തിക്കണം. മേലും കീഴും നമ്മൾ ആലോചിക്കണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ അതിനാഥനും അതിനെ പൂർണ്ണത എത്തിക്കുന്നതിനുമായ യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഞാനും നിങ്ങളും ഓരോ കാര്യങ്ങളെ ആദ്യമായി വിവേചിക്കേണ്ടത്. ഉച്ചത്തിൽ പറയാ, ഹാലേലുയാ, 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 ഹാലേലുയാ. നമുക്ക് ചുറ്റും പല കലക്കങ്ങളുണ്ട്, പല ഉപദ്രവങ്ങളുണ്ട്, പല കൺഫ്യൂഷൻ ഉണ്ട്. കാലഘട്ടത്തിൻ്റെ ഞെരുക്കം തിരുസഭ പഠിപ്പിക്കുന്നുണ്ട്. കാലഘട്ടത്തിൻ്റെ ഞെരുക്കത്തിലൂടെ നമ്മുടെ വിശ്വാസം കടന്നു പോകേണ്ടി വരും. കാലഘട്ടത്തിൻ്റെ ഞെരുക്കത്തിലൂടെ നമ്മുടെ ആത്മീയ ജീവിതം കടന്നു പോകേണ്ടി വരും. കാലഘട്ടത്തിൻ്റെ ഞെരുക്കത്തിലൂടെ നമ്മുടെ ശുശ്രൂഷാ ജീവിതം കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഞാനും നിങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ സഭയുടെ പ്രബോധനത്തിലും വിശുദ്ധലിഖിതങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയും സഭാമാതാവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായി, ഇതുപോലെ തെറ്റിദ്ധാരണകളും കൺഫ്യൂഷൻസും ഒരു അരാജകത്വവും തമ്മിൽ തല്ലും വഴക്കും കേസും പരസ്പര അവിശ്വാസങ്ങളും പലതരത്തിലുള്ള അരാജകത്വത്തിൻ്റെ അരൂപി കടന്ന് അഴിഞ്ഞാടുമ്പോൾ ഞാനും നിങ്ങൾ എന്ത് ചെയ്യണം? ഈശോയുടെ ജീവിതത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. യേശു ക്രിസ്തുവിനെ ഗെത്സെമൻ തോട്ടത്തിൽ വെച്ച് പടയാളികൾ പിടികൂടി. അവനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. യേശു ക്രിസ്തുവിനെ കിരാതമായി മർദ്ദിച്ചു, ചാട്ടയടിച്ചു, ഒരുപാട് അപമാനിച്ചു, നിന്ദിച്ചു, തെരുവിലൂടെ വലിച്ചഴച്ചു, കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് അവൻ തിരസ്കരിക്കപ്പെട്ടവനും നിന്ദിതനുമായി അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു. അങ്ങനെ കുരിശിൽ തറച്ച് യേശു ക്രിസ്തു കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുറ്റവാളിയെപ്പോലെ, വലിയ ഒരു ദ്രോഹിയെപ്പോലെ, ഒരു നാടിന് വേണ്ടാത്തൊരു വിപ്ലവകാരിയെപ്പോലെ യേശുവിനെ അവർ കൊന്നുകളഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ ജീവിതത്തിൽ യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാൽ വലിയൊരു നുണ, വലിയൊരു നുണ, വലിയൊരു തരത്തിലുള്ളൊരു ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഒരു വികാരം ജനത്തിൻ്റെ മേലെ അങ്ങോട്ട് ഭരിച്ചു. അങ്ങനെ അവിടെ കൂടിയിരുന്ന യഹൂദ പ്രമാണികളും അവിടെ കൂടിയിരുന്ന ഭരണാധികാരികളും രാജാക്കന്മാരും ജനങ്ങളും ഒന്നു ചേർന്ന് അവനെ കുരിശിൽ തറച്ച് കൊല്ലാൻ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സംഭവത്തിന് ശേഷം ശിഷ്യന്മാരുടെ മനസ്സെല്ലാം തളർന്നു. യേശുവിനെ സ്നേഹിച്ചിരുന്നവരുടെ മനസ്സ് തളർന്നു. അവർ മ്ലാനവദനരായി. പലരും മ്ലാനവദനരായി. വിശുദ്ധ ലൂക്കാന്റെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ അവസ്ഥ വിവരിക്കുന്നുണ്ട്. അവിടെ പറയുന്ന ഇങ്ങനെയാണ്, അവർ മ്ലാനവദനരായിരുന്നു. ജെറുസലേമിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചും പറഞ്ഞും വിചാരിച്ചും പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ മ്ലാനവദനരായിരുന്നു. ആ ഒരു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാനുള്ള ശക്തി അവർക്കുണ്ടായിരുന്നില്ല. വഴിമധ്യ യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. യേശു അവരുടെ കൂടെ സഹയാത്രികനായി. അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 26-ാം തിരുലിഖിതം, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മ്ലാനവദനരായി യേശു ക്രിസ്തുവിന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് കേട്ടും വിഷമിച്ചും ചിന്തിച്ചും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ അതിനാഥനായി യേശു അവരുടെ കൂടെ സഹയാത്രികനായി നടന്നുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? നിങ്ങൾ എന്തിനു തളരുന്നു? നിങ്ങൾ എന്തിനു ദുർബലപ്പെടുന്നു? നിങ്ങൾ എന്തിനു വിഷാദിക്കുന്നു? നിങ്ങൾ എന്തിനു സങ്കടപ്പെടുന്നു? ഗോ അഹെഡ്, നിങ്ങൾ മുമ്പോട്ട് പോവുക. ഇതല്ലേ യേശു അവരോട് പറഞ്ഞത്? യേശു അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അവസ്ഥ എന്തായി? അവരുടെ മ്ലാനത മാറി, അവർക്ക് കാഴ്ചപ്പാട് കിട്ടി, അവർക്ക് ദർശനം കിട്ടി, അവർ ശക്തി പ്രാപിച്ചു, അവർ അതിവേഗത്തിൽ ഓടി, തളരാതെ ഓടുന്നവരായി, സുവിശേഷ വേലക്കാരായി, അവരുടെ ജീവിതം അവർ കർത്താവിന് വേണ്ടി അർപ്പിച്ചു. അനേകരെ അവർ ഉണർത്തി. ആദിമസഭയിൽ വലിയ തീ പടരുന്ന അനുഭവം പിന്നീടങ്ങളിൽ ഉണ്ടാവുകയാണ്. ഉച്ചത്തിൽ പറയാ, ഹാലേലുയാ. യേശു ക്രിസ്തു ഇതിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? ഗോ അഹെഡ്, നിങ്ങൾ ഈ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വിഷമിച്ചിരിക്കേണ്ടവരല്ല. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. ഇതെല്ലാം സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം അനാദി മുതലേ അവിടുത്തെ പദ്ധതി അനുസരിച്ച് കലക്കങ്ങളും തകർച്ചകളും കൺഫ്യൂഷൻസും അന്ധകാരപീഠകളും സമയത്തിന് ഞെരുക്കങ്ങളും അവിടുന്ന് കരുതിയിട്ടുണ്ട്. അവിടുന്ന് നല്ല കൃഷിക്കാരനാണെന്ന്. ഹി ഈസ് എ മാസ്റ്റർ ബിൽഡർ. ഉച്ചത്തിൽ പറയാ, ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി രണ്ടാമതായി അപ്പോസ്തലന്മാർ ഇങ്ങനെയുള്ള ഞെരുക്കത്തിൽ എന്ത് ചെയ്തു? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. 12 സ്ലീഹന്മാർ,
പന്ത്രണ്ട് സ്നേഹന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞ ബിഷപ്പുമാരുടെ സ്ഥാനത്തുള്ളവരാണ്. യേശു നേരിട്ട് തിരഞ്ഞെടുത്ത 12 ബിഷപ്പുമാർ അല്ലെങ്കിൽ 12 അപ്പോസ്തലന്മാർ, അവർ ഒരുമിച്ച് നടന്നു, ഒരുമിച്ച് ചിന്തിച്ചു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. യേശുവിൻ്റെ കൂട്ടായ്മയിൽ അവർ 3 വർഷക്കാലം ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയത്തിന് ഞെരുക്കം വന്നു, കാലഘട്ടത്തിന് വ്യത്യാസങ്ങൾ വന്നു, അത് അവരുടെ മേൽ പിടികൂടി. അതിൽ യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു, യൂദാസ് പോയി ആത്മഹത്യ ചെയ്തു. ഈ 12 അപ്പോസ്തലന്മാരിൽ ഒരാൾ ആത്മഹത്യ യേശുവിനെ ഒറ്റിക്കൊടുത്തു. ഭയങ്കരമായ കലക്കം, ഭയങ്കരമായ ഞെരുക്കം, ഭയങ്കരമായ ബുദ്ധിമുട്ട്. അപ്പോസ്തലന്മാർ എന്താ ചെയ്തത്? ആ തൂങ്ങി മരിച്ചു പോയ യൂദാസിനെ നോക്കി ഇരിക്കുകയായിരുന്നു ചെയ്തത്. ആ യൂദാസിൻ്റെ മെൻറ്റാലിറ്റിനെ അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുകയാണ് ചെയ്തത്. അതിനെ ആലോചിച്ച് അവൻ്റെ അവിശ്വാസതേനും അവൻ ചെയ്ത വിശ്വാസരാഹിത്യയോ ഹൃദയ കാഠിന്യത്തെയോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോസ്തലന്മാർ ഒരു അധികം സമയം അതിനുവേണ്ടി ഒന്നും അവർ വേഗം ചെയ്തില്ല. അവരെന്ത് ചെയ്തു? അവർ മുന്നോട്ട് നോക്കി, അവർ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു, അവർ പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിച്ചു, അവർ എല്ലാ രാജ്യങ്ങളിലേക്ക് പോയി, അവർ കർത്താവിനെ പ്രഘോഷിച്ചു, അവരുടെ മിഷൻ അവരെ പൂർത്തിയാക്കി, അവരുടെ ദൗത്യം അവർ പൂർത്തിയാക്കി. എന്താണ് അപ്പോസ്തലന്മാർ നമ്മളോട് സംസാരിക്കുന്നത്? കാലഘട്ടത്തിന് ഞെരുക്കത്തെ നോക്കി നിങ്ങൾ ഇരിക്കരുത്, കാലഘട്ടത്തിന്റെ കലക്കത്തിൽ കളമ്പിട്ട് പോകരുത്, കാലഘട്ടത്തിന്റെ ഞെരുക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് കൃപ നശിപ്പിക്കരുത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ദൗത്യത്തിൽ നാം മുന്നോട്ട് പോകണം. ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമ്മൾ ഓടണം. അതാണ് ഹെബ്രായ ലേഖനം 12:1 അവസാന ഭാഗം. നമുക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടി 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 നമുക്ക് പൂർത്തിയാക്കാം. ഈ ഓട്ടപ്പന്തയ സ്ഥിരോത്സാഹത്തോടെ ഓടി നമുക്ക് പൂർത്തിയാക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ആദിമസഭ എങ്ങനെയാണ് പ്രതികൂലങ്ങളെ അഭിമുഖീകരിച്ചത്? എങ്ങനെയാണ് ഞെരുക്കത്തിലൂടെ കടന്നുപോയത്? ഈ കാലഘട്ടത്തിൽ സ്ലീഹന്മാർ സുവിശേഷം പ്രസംഗിച്ചു, ഒരുപാട് പേര് ഈ സ്ലീഹന്മാരെ ശത്രുക്കളെ കണക്കാക്കി. ഈ സ്ലീഹന്മാരെ അവർ പിടിച്ച് ജയിലിൽ അടച്ചു, അവർ കിരാതമായി മർദ്ദിച്ചു, എല്ലാവിധ തിന്മകളും അവർക്ക് നേരെ ആരോപിച്ചു, അവരോട് താക്കീത് ചെയ്തു, അവരെ ഭീഷണി മുഴക്കി, അവരെ ഒരുപാട് പേരെ പ്രസംഗിച്ച് എസ്തപോനസിനെയൊക്കെ കല്ലെറിഞ്ഞു കൊന്നു, ഒരുപാട് പേർക്ക് ജീവഭയം ഉണ്ടായി. അതുപോലെ അതികഠിനമായ പീഡനം ശിഷ്യന്മാരുടെ മേലും ആദിമ സമൂഹത്തിൻ്റെ മേലും ആ ദേശത്തുള്ളവർ അഴിച്ചുവിട്ടു. അതിൽ ആരൊക്കെയാണെന്ന് അവർക്ക് തിരിച്ചു വ്യത്യാസമില്ല. ഭരണാധികാരികളും പട്ടാളക്കാരും പോലീസും ജനങ്ങളും സകലരും ഒന്നു ചേർന്ന് ആദിമസഭയെ ഞെരുക്കാൻ തുടങ്ങി, പീഡിപ്പിക്കാൻ തുടങ്ങി, ചിന്ന ഭിന്നമാക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് ആദിമസഭ എന്താണ് ചെയ്തത്? ആദിമസഭ ആ കാലഘട്ടത്തിന് ഞെരുക്കത്തിൽ ചെയ്തതിനെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തനം 4:23-31 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസികൾ ധൈര്യത്തിനായി പ്രാർത്ഥിക്കുന്നു, അവർ ഒരുമിച്ചുകൂടി, അവർ കാര്യങ്ങൾ പങ്കുവെച്ചു, അവർ സർവശക്തനായ ദൈവത്തെ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തെ അവർ വിളിച്ചപേക്ഷിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ ആത്മാവിനെ അയക്കുക, അങ്ങയുടെ ശക്തി അയക്കുക, അങ്ങയുടെ മഹത്വം തേജസ് ഇറങ്ങി വരട്ടെ. അവർ ശക്തിയോടെ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ശക്തിയോടെ നിലവിളിച്ചു, അവർ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ അവർ സമ്മേളിച്ചിരുന്ന ആ മുറി മുഴുവൻ കുലുങ്ങുമാറ് പ്രകടമായ ശക്തിയോടെ പരിശുദ്ധാത്മാവ് ആഗതനായി, പരിശുദ്ധാത്മാവ് സമൂഹത്തിന് മേൽ നിറഞ്ഞു. തുടർന്ന് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അവർ ധൈര്യപൂർവം മുന്നോട്ട് പോയി പ്രസംഗിച്ചു. ഹല്ലേലൂയ്യ. അപ്പോസ്തല പ്രവർത്തനം 4:31 ഇങ്ങനെയാണ് വായിക്കുന്നത്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അവർ എല്ലായിടത്തേക്കും പോയി അവരെ ആത്മാവ് നയിച്ചതനുസരിച്ച് അവർ ധൈര്യപൂർവ്വം സുവിശേഷം പ്രസംഗിച്ചു. അവർ മറ്റുള്ളവരെന്താ ചെയ്തത്? അവരങ്ങനെ ചെയ്തല്ലോ, അവരിങ്ങനെ ചെയ്തല്ലോ, അത് ശരിയല്ലല്ലോ, ഇത് ശരിയല്ലല്ലോ, അയ്യോ അതെന്താ അവിടെ അങ്ങനെ, എന്താ ഇവിടെ ഇങ്ങനെ, ഇതൊന്ന് നോക്കി അങ്ങനെ ചൊറികുത്തിയിരിക്കുന്ന ഒരു രീതിക്ക് അവർക്ക് നേരമില്ലായിരുന്നു, അവർക്ക് സമയമില്ലായിരുന്നു. അവരെന്ത് ചെയ്തു? അവരുടെ മിഷനു വേണ്ടി, അവരുടെ ദൗത്യത്തിന് വേണ്ടി അവർ മുന്നോട്ട് പോയി. എബ്രായ ലേഖനം 12:1 പറഞ്ഞിരിക്കുന്ന പോലെ നമുക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടി പൂർത്തിയാക്കാൻ വേണ്ടി അവരുടെ കണ്ണുകൾ അവരുടെ വിശ്വാസത്തിന് അതിനാഥനായ യേശുവിൽ ഉറപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് യാത്രയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലഘട്ടത്തിന് ഞെരുക്കത്തിൽ തളർന്ന് കളം വിട്ട് പോകരുതെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഉറപ്പാക്കുന്നു.